നമ്മുടെ കർത്താവിന്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതുദിനം തിരുസന്നിധിയിൽ എന്ന പ്രാർത്ഥനാ നിമിഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ രാജു തോമസ് അച്ചൻ. ഒരു പഴഞ്ചൊല്ലിന്റെ ആശയം ഇതാണ്, ഒരു വാശിക്ക് നീ കുഴിയിൽ ചാടിയാൽ രണ്ട് വാശി എടുത്താലും പുറത്തു കടക്കാൻ പറ്റില്ല. ഏതു കാര്യത്തിനും എടുത്തുചാട്ടം അപകടകരമാണ്. ആലോചിക്കാതെ പ്രവർത്തിക്കുന്നത് മൂലം എന്തെല്ലാം അനർത്ഥങ്ങളാണ് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു പഴങ്കഥയാണ്, നമ്മൾ കേട്ടിട്ടുള്ള കഥയാണ്. ഒരു വീട്ടമ്മ പ്രസവിച്ചപ്പോൾ വീട്ടുമുറ്റത്ത് ഒരു കീരിയും പ്രസവിച്ചു. തള്ളക്കീരി ചത്തുപോയതിനാൽ ആ അമ്മ കീരിക്കുഞ്ഞിനെയും സ്വന്തം കുഞ്ഞിനോടൊപ്പം പാല് കൊടുത്തും താലോലിച്ചും വാത്സല്യത്തോടുകൂടെ വളർത്തുകയാണ്. പക്ഷേ വളർന്നു വരുമ്പോൾ കീരി ജന്മവാസന കാട്ടി സ്വന്തം പുത്രനെ ഉപദ്രവിക്കുമോ എന്ന് വീട്ടമ്മയ്ക്ക് ഭയമുണ്ടായിരുന്നു. ഒരു നാൾ വെള്ളം കോരാൻ കെടുവുമായി അവർ നദിയിലേക്ക് പോയി. കുഞ്ഞിനെ നോക്കാൻ ഭർത്താവിനെ ഏൽപ്പിച്ചിരുന്നെങ്കിലും അയാൾ കുറെ കഴിഞ്ഞ് പുറത്തു പോയി. ഈ നേരത്ത് ഒരു പാമ്പ് ആ വീട്ടിൽ വന്നു. മനുഷ്യക്കുഞ്ഞിനെ പാമ്പ് കടിക്കുമോ എന്ന് ശങ്കിച്ച കീരി തനത് വാസന കാട്ടി പാമ്പിനെ കടിച്ചു കീറിക്കൊന്നു. മുഖത്ത് മുഴുവൻ ചോരയുമായി കീരി പുറത്തേക്ക് വന്നപ്പോൾ അമ്മ വെള്ളം നിറച്ച കുടവുമായി വരുന്നു. ഭർത്താവ് വീട്ടിലില്ലെന്നവർക്ക് മനസ്സിലായി. ചോര കണ്ട് കുഞ്ഞിനെ കീരി കടിച്ചു കൊന്നെന്ന് തീരുമാനിച്ച് കോപം മൂത്ത വീട്ടമ്മ നിറഞ്ഞ കുടം കൊണ്ടടിച്ച കീരിയെ വകവരുത്തുകയാണ്. കീരിക്കുഞ്ഞിനോടും അവർക്ക് മാതൃസഹജമായ സ്നേഹമുണ്ടായിരുന്നെങ്കിലും അനിയന്ത്രിതമായ കോപം മൂലം ഇടം വലം നോക്കാതെ അവർ അതിനെ കൊന്നു. തുടർന്ന് വീട്ടിനകത്തേക്ക് ചെന്ന് നോക്കിയപ്പോൾ കുഞ്ഞ് തൊട്ടിലിൽ കിടന്ന് സുഖമായി ഉറങ്ങുകയാണ്. ചത്ത പാമ്പിന്റെ ശരീരഭാഗങ്ങൾ തുണ്ടം തുണ്ടമായി തറയിലും കിടക്കുന്നുണ്ടായിരുന്നു. താൻ കാട്ടിയ അവിവേകത്തെപ്പറ്റി അവർ പശ്ചാത്തപിച്ചു. തന്റെ കുഞ്ഞിനെ രക്ഷിക്കുവാനായിട്ട് ആ പാമ്പിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയതാണ് ആ കീരി. ആലോചിക്കാതെ ചെയ്ത തെറ്റുതിരുത്താൻ അവർക്കായില്ല. കാരണം ആ കീരിക്കുഞ്ഞ് മരിച്ചുപോയല്ലോ. ഒരു വേഗം കൊണ്ട് അങ്ങോട്ട് ചാടിയാൽ ഇരുവേഗം കൊണ്ട് ഇങ്ങോട്ട് ചാടാൻ കഴിയില്ല എന്നുകൂടെ ഇതിനോട് നമുക്ക് കൂട്ടിച്ചേർക്കാം. അതിവേഗം കയറാൻ തിരക്ക് കൂട്ടുന്ന വള്ളികൾ പെട്ടെന്ന് പൊട്ടി താഴെ വീഴും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അത്യാഹിതങ്ങളെ നേരിടുന്നത് ശാന്തമായ മനസ്സോടുകൂടി ആയിരിക്കണം എന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു. കർത്താവിൽ പ്രിയരെ, ഭാരതത്തിൽ പലപ്പോഴും ചില വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടുള്ളത് ചില തെറ്റായ ന്യൂസുകളിൽ കൂടെയാണ്, വാർത്തകളിൽ കൂടെയാണ്. എന്തെന്നറിയാതെ വികാരാവേശത്തോടുകൂടെ ഇറങ്ങി കലാപങ്ങൾ ഉണ്ടാക്കുന്ന അനേകായിരങ്ങളുണ്ട്. നമ്മുടെ കർത്താവ് ന്യായാധിപ സഭയുടെ മുന്നിലും ശാന്തനായി നിന്ന് അതിനെ നേരിട്ട് നമുക്കറിയാമല്ലോ. കാൽവറി ക്രൂശിൽ പോലും ആ ശാന്തത നമ്മുടെ കർത്താവ് കൈവെടിഞ്ഞില്ല. നീ കുരിശ് വിട്ട് താഴേക്ക് വരിക എന്ന് പറഞ്ഞ് ആ ക്രൂശിതന്റെ ചുറ്റും കൂടി നിന്ന് കളിയാക്കുന്നവർ, എന്നാൽ ക്രൂശിൽ മരിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ തന്റെ പിതാവിന്റെ ഹിതമെന്നറിഞ്ഞ് ശാന്തതയോടുകൂടെ ആ മരണത്തെ സ്വീകരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഒരു പുനർവിചിന്തനം ഉണ്ടാകട്ടെ. ശാന്തതയോടുകൂടെ ഏതിനെയും നേരിടാൻ തക്കവണ്ണമുള്ള ആ മനസാന്നിധ്യം പ്രാപിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പുതിയ ദിനത്തിന്റെ ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണുകളെ ഉയർത്തുവാൻ ഞങ്ങൾക്ക് അനുവാദം തന്നതോർത്ത് സ്തോത്രം. കോവിഡ് എന്ന മഹാമാരി ഞങ്ങളുടെ ഭവനങ്ങളെയോ ഞങ്ങളെയോ അലട്ടുവാനിടയാകരുതേ. ദൈവമേ, ഈ ദേശത്തിന് നീ സൗഖ്യം തരണം. കർത്താവേ, ജനങ്ങൾക്ക് നീ സൗഖ്യം കൊടുക്കണം. നിന്റെ പരിശുദ്ധാത്മാവാൽ കർത്താവേ ഈ ലോകത്തെ തഴുകണമേ, തൊടയണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവായ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.